തേൻകുതിയന്മാരായിട്ടുള്ള കരടികൾ എന്നും കൗതുകമുണർത്തുന്നവയാണ്. ഭീമാകാരമായ ശരീരവും തിങ്ങി വളരുന്ന രോമവും പീഡിപ്പിക്കുന്ന ശബ്ദവും അത്ഭുതം ജനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പല സിനിമകളിലും കരടികൾ കഥാപാത്രങ്ങളായിരുന്നു. എന്നാൽ പല സാഹചര്യങ്ങളിലായി നാം കാണുന്ന ഓരോ കരടികളും വ്യത്യസ്തരാണ്. എന്നാൽ ഈ വ്യത്യസ്തത സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോവുകയാണ് പതിവ്. അങ്ങനെയുള്ള കരടികളും അവയുടെ വ്യത്യാസവും നമുക്കൊന്ന് പരിചയപ്പെടാം. വെൽക്കം ടു മലയാളം ടോക്സ്. ഉർസിയുടെ കുടുംബത്തിൽപ്പെട്ട വലിയ സസ്തിനിയാണ് കരടി. 8 വ്യത്യസ്ത ഇനം കരടികളെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 6 വിഭാഗങ്ങൾ മിശ്രഭുക്കുകളാണ്. ബാക്കിയുള്ള 2 ഇനങ്ങളിൽ ധ്രുവക്കരടി പ്രധാനമായും മാംസം ഭക്ഷിക്കുന്നു. ഭീമൻ പാണ്ഡ മുള മാത്രം ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. ആവാസ വ്യവസ്ഥകളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏതാണ്ട് മുഴുവനായും ദക്ഷിണാർദ്ധഗോളത്തിൽ കുറേ ഭാഗത്തും ഇവയെ കാണാൻ സാധിക്കും. കരടികൾ അസാധാരണ ബുദ്ധിയുള്ള മൃഗങ്ങളാണ്. ഇവയ്ക്ക് മനുഷ്യരെക്കാൾ മികച്ച നാവിഗേഷൻ സ്കില്ലുകളുണ്ട്. മികച്ച ഓർമ്മശക്തിയുടെ ഫലമാണിത്. വലിയ തലച്ചോറിന്റെയും ശരീരത്തിന്റെയും അനുപാതം കളിക്കുമ്പോഴും വേട്ടയാടുമ്പോഴും ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ഇവരെ പ്രാപ്തരാക്കുന്നു. കരടികൾ പൊതുവെ അഗാധമായി ദുഃഖിക്കുന്നവരാണ്. അമ്മയിൽ നിന്ന് വേർപെടുമ്പോഴും അമ്മ മരിക്കുകയോ വേട്ടക്കാർ അമ്മയെ കൊല്ലുകയോ ചെയ്താൽ കരടികൾ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഇത് ആഴ്ചകളോളം തുടരുന്നു. കരടികൾക്ക് കാഴ്ച, ഗന്ധം, കേൾവി എന്നിവയുടെ മികച്ച കഴിവുകളുണ്ട്. ഇവയ്ക്ക് മൈലുകൾ അകലെ നിന്ന് ഭക്ഷണം, കുഞ്ഞുങ്ങൾ, ഇണ അല്ലെങ്കിൽ വേട്ടക്കാരുടെ ഗന്ധം എന്നിവ അനുഭവപ്പെടുന്നു. കൂടാതെ പഴങ്ങൾ പാകമാകുമ്പോൾ തിരിച്ചറിയാൻ കരടികളുടെ ഉയർന്ന രീതിയിലുള്ള കാഴ്ചശക്തി അവരെ സഹായിക്കുന്നു. ചില ഏഷ്യാറ്റിക് കരടികൾ മരങ്ങളിൽ കൂടുണ്ടാക്കുന്നു. ഒളിക്കാനും ഭക്ഷണം കഴിക്കുവാനും ഉറങ്ങുവാൻ പോലും അവർ ഇതുപയോഗിക്കുന്നു. കരടികൾ കുടുംബാംഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ്. ഒരു കുട്ടിയുടെയോ സഹോദരന്റെയോ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെക്കാനും ഇവർ തയ്യാറാണ്. പല ആദ്യകാല നാഗരികതകളിലും സംസ്കാരങ്ങളിലും കരടികളെ ബഹുമാനിച്ചിരുന്നു. അവർ ശക്തിയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി കാണപ്പെട്ടു. കരടികളുടെ ശക്തി, സംരക്ഷണം, വീര്യം എന്നിവയെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. കരടി മുൻ USSR ജർമ്മനിക്കും ഒരു പൊതു ദേശീയ വ്യക്തിത്വമാണ്. ബ്രൗൺ ബിയർ ഫിൻലാൻഡിന്റെ ദേശീയ മൃഗമാണ്. ചെറിയ കാലുകളും പരന്ന് പുറത്തേക്ക് നിൽക്കുന്ന 5 നഖങ്ങളോടുകൂടിയ പാദങ്ങളും വലിയ ശരീരവും പരുപരുത്ത രോമക്കുപ്പായവും നീണ്ട മുഖത്തിന്റെ അറ്റത്തുള്ള മൂക്കും കുറുകിയ വാലും സാധാരണ കരടിയുടെ രൂപ സവിശേഷതകളാണ്. ചെറുജീവികളും സസ്യജാലങ്ങളും പഴങ്ങളുമാണ് പ്രധാന ഭക്ഷണം. ഇണ ചേരുമ്പോഴും കുട്ടികളെ പരിപാലിക്കുമ്പോഴും പ്രത്യുൽപാദന സമയത്തും മാത്രമാണ് ഇവർ ഒന്നിച്ചു ജീവിക്കുന്നത്. അല്ലാത്ത സമയം മുഴുവനും ഏകാന്ത ജീവിതം നയിക്കാനാണ് കരടികൾ ആഗ്രഹിക്കുന്നത്. എല്ലാ സമയത്തും ഇര തേടുന്നതായി കാണപ്പെടുന്നുണ്ടെങ്കിലും കരടികൾ പൊതുവെ രാത്രി സഞ്ചാരക്കാരാണ്. നല്ല രീതിയിലുള്ള ക്രാണശക്തി ഇവരെ ഇര തേടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്നു. വലിയ ശരീരമാണെങ്കിലും വേഗത്തിൽ ഓടാനും നീന്താനും മരം കയറാനും ഇവയ്ക്ക് സാധിക്കും. മാംസം, മത്സ്യം, മുട്ട, പഴങ്ങൾ, വിത്തുകൾ, ഇല, കിഴങ്ങ്, തേൻ എന്നിവ ഭക്ഷിക്കുന്ന മിശ്രഭോജികളാണ് കരടികൾ. പ്രജനന കാലത്ത് 1 മാസത്തോളം ഇണയോടൊപ്പം ജീവിക്കുന്നു. പിന്നീട് ആൺകരടി പിരിഞ്ഞു പോവുകയും പെൺകരടി പ്രസവിക്കാനുള്ള സ്ഥലം തേടി പോവുകയും ചെയ്യുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കരടികളുടെ പൊതുവായ സ്വഭാവമാണ്. ഇനി നമുക്ക് വ്യത്യസ്തരായ 8 തരം കരടികളെ കുറിച്ച് നോക്കാം. പോളാർ ബിയർ അഥവാ ധ്രുവക്കരടി. ആർട്ടിക് മേഖലയിൽ ജീവിക്കുന്ന വലിയ കരടിയാണ് ധ്രുവക്കരടി. കരടി വർഗത്തിലെ ഏറ്റവും വലിയ ജീവിയും കരയിലെ ഏറ്റവും വലിയ മാംസഭുക്കുമാണ് ധ്രുവക്കരടി. വെള്ളക്കരടി എന്നും ഇവ അറിയപ്പെടുന്നു. പ്രധാനമായും റഷ്യ, കാനഡ, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത്. ഇവയുടെ ത്വക്കിന് കറുപ്പ് നിറമാണ്. ഇത് വെള്ള നിറത്തിലുള്ള രോമകൂപങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സാധാരണ കരടികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നീളം കൂടിയ കാലുകളും നീണ്ട വണ്ണം കുറഞ്ഞ കഴുത്തുമാണ് ഉള്ളത്.
25 മുതൽ 30 വർഷമാണ് ഇവയുടെ സാധാരണ ആയുർദൈർഘ്യം. സീലുകളും മത്സ്യങ്ങളുമാണ് ഇവയുടെ പ്രധാന ആഹാരം. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ധ്രുവക്കരടി 150 മുതൽ 300 കിലോഗ്രാം വരെ തൂക്കമുണ്ടാവും. 6 മുതൽ 10 അടിയോളം നീളവും ഇവയ്ക്കുണ്ടാവും. ഒരു ധ്രുവക്കരടിയുടെ തൊക്ക് 2 പാളികളായാണ് നിലനിൽക്കുന്നത്. മുകളിലുള്ള പാളി തണുത്ത കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കുന്നു. 2-ാമത്തെ ലെയർ തണുപ്പ് ശരീരത്തിൽ കടക്കുന്നത് തടഞ്ഞ് ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. ജയന്റ് പാണ്ട അഥവാ ഭീമൻ പാണ്ട. കരടി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരു സസ്തിനിയാണ് ഭീമൻ പാണ്ട. വെളുപ്പും കറുപ്പും നിറമാണ് ഇവയ്ക്ക്. അഴകുള്ള മൂക്കും ഉരുണ്ട കണ്ണുകളും വെളുത്ത രോമങ്ങളുള്ള മുഖവും മൃദുരോമങ്ങൾ നിറഞ്ഞ ചെവിയുമാണ് പാണ്ടകൾക്ക്. മധ്യ ചൈനയിലെ സിഞ്ചുവാൻ, ഷാൻസി, ഗ്യാൻസു തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളും തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള വനത്തിലും പടിഞ്ഞാറൻ മലനിരകൾക്ക് സമീപത്തുള്ള മുളങ്കാടുകളിലുമാണ് ഇവയെ കാണുന്നത്. 5 അടി നീളവും ഏകദേശം 113 കിലോഗ്രാം ഭാരവും ഇവയ്ക്കുണ്ട്. ഭീമാകാരനായ പാണ്ഡകൾ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നവയുമാണ്. ഭീമൻ പാണ്ഡ റാക്കൂൺ കുടുംബത്തിലെ അംഗമാണെന്നാണ് ആദ്യം ശാസ്ത്രം വിശ്വസിച്ചിരുന്നത്. എന്നാൽ DNA ടെസ്റ്റിലൂടെ ശാസ്ത്രത്തിന്റെ വിശ്വാസം തെറ്റാണെന്ന് തെളിഞ്ഞു. ഭീമൻ പാണ്ഡയും ചുമന്ന പാണ്ഡയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഭീമൻ പാണ്ഡകൾ മുളയോടുള്ള സ്നേഹത്തിന് പേരുകേട്ടവയാണ്. പോഷകക്കുറവുള്ള ഭക്ഷണമാണ് പാണ്ഡകൾ ദിവസേന കഴിക്കുന്നത്. ഒരു ദിവസം ഏകദേശം 20 കിലോയോളം മുളയാണ് ഇവ കഴിക്കുന്നത്. ഒരു ഭീമൻ പാണ്ഡ ജനിക്കുന്നത് പിങ്ക് നിറത്തിലാണ്. കൂടാതെ ശരീരം മുഴുവനും രോമരഹിതവുമായിരിക്കും. കാഴ്ചശക്തിയുമില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇങ്ങനെയുള്ള ജനനം അത്ഭുതകരമായ ഒന്നാണ്. മറ്റു കരടികളെ പോലെ ഭീമൻ പാണ്ഡകൾ ഹൈബർനേറ്റ് ചെയ്യാറില്ല. തണുപ്പുള്ള കാലാവസ്ഥയിൽ ചൂട് നിലനിർത്താൻ അവ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് നീങ്ങുന്നു. അതേസമയം വേനൽക്കാലത്ത് തണുപ്പിനായി അവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. രാത്രിയിലും പകലിലും ഒരുപോലെ സജീവമാണിവർ. ബ്രൗൺ ബിയർ. ഏഷ്യയുടെ വടക്കു ഭാഗം, മധ്യ ഹിമാലയം, ഭൂട്ടാൻ മേഖല, അലാസ്ക എന്നീ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം കരടിയാണ് ബ്രൗൺ ബിയർ. 170 സെന്റിമീറ്റർ നീളവും ഉദ്ദേശം 200 മുതൽ 300 കിലോഗ്രാം ശരീരഭാരവുമുണ്ട് ഈ കരടികൾക്ക്. തവിട്ട് നിറമാണ്. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിറഭേദമുണ്ടാകാം. കന്നുകാലികളെ പോലെ പുൽമേടുകളിൽ തീറ്റ തിന്നുകയും ഉഷ്ണമാകുമ്പോൾ ആടുമാടുകളെ വേട്ടയാടുകയും ചെയ്യുന്നു. പഴങ്ങളുടെ കാലമാകുമ്പോൾ അതിലേക്ക് നീങ്ങുന്നു. ഈ കരടികൾ മരം കയറുന്നവയല്ല. ബ്രൗൺ ബിയറിന്റെ ശരാശരി ആയുസ് 45 വർഷമാണ്. പ്രജനന മാസം മെയ് ആദ്യം മുതൽ ജൂലൈ ആദ്യ വാരം വരെയാണ്. ഇവയുടെ ബൈറ്റിംഗ് ഫോഴ്സ് 1200 PSI ആണ്. ഇത് ഒരു ക്രിക്കറ്റ് ബോൾ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് സ്കില്ലറ്റ് തകർക്കാൻ പര്യാപ്തമാണ്. പ്രായപൂർത്തിയായ ബ്രൗൺ ബിയറുകൾക്ക് 40 മൈൽ വേഗതയിൽ വരെ ഓടാൻ സാധിക്കുന്നു. അവിശ്വസനീയമായ ഇത്തരം ശാരീരിക സവിശേഷതകൾ ഉള്ളതിനാൽ കരടികൾ കാട്ടിലെ പ്രബലരായ വേട്ടക്കാരാണ് എന്ന് പറയുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. ഓരോ ജീവിവർഗവും അവയുടെ പ്രത്യേക വലിപ്പം, സ്വഭാവ സവിശേഷതകൾ എന്നിവയിൽ വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഇവയെ തിരിച്ചറിയാനും എളുപ്പമാണ്. അമേരിക്കൻ ബ്ലാക്ക് ബിയർ മറ്റു കരടികളെ അപേക്ഷിച്ച് വലുപ്പത്തിൽ ഇടത്തരം കരടി വർഗമാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ചെറുതും എന്നാൽ വ്യാപകമായി കാണപ്പെടുന്നതുമായ കരടി ഇനമാണിത്. സാധാരണയായി വലിയ വനങ്ങളിലാണ് ഇവ താമസിക്കാറ്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അനുസരിച്ച് അവയുടെ ഭക്ഷണക്രമത്തിൽ വലിയ വ്യത്യാസമുണ്ട്. ഭക്ഷണത്തിന്റെ ലഭ്യത കുറയുമ്പോൾ ഇവർ കാടുപേക്ഷിച്ച് മനുഷ്യവാസമുള്ളിടങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അമേരിക്കൻ ബ്ലാക്ക് ബിയർ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും കൂട്ടത്തിൽ ചിലരെങ്കിലും നിറത്തിൽ വ്യത്യസ്തരാണ്. ഫ്ലോറിഡ മുതൽ കാനഡ, അലാസ്ക തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇവയെ കാണപ്പെടുന്നു. ഏകദേശം 8 വയസ്സുള്ളപ്പോൾ ആൺകരടി പ്രായപൂർത്തിയാകുന്നു. പുരുഷന്മാരുടെ ഭാരം 280 കിലോഗ്രാം ആണ്. ഇവയുടെ ആയുസ് 25 വർഷമാണ്. എന്നിരുന്നാലും മനുഷ്യരുടെ വേട്ട മൂലം ഒരു കരടിയും വാർദ്ധക്യത്തിൽ എത്തുന്നില്ല എന്നതാണ് സത്യം. സ്പെക്ടാക്കിൾഡ് ബിയർ അഥവാ കണ്ണാടി കരടി. ഇവയുടെ നേത്രങ്ങൾക്ക് ചുറ്റും ഇളം മഞ്ഞ നിറമാണ്. ഇതുമൂലമാണ് ഇങ്ങനെ ഒരു പേര് ലഭിക്കാൻ കാരണം. മറ്റു കരടികളെ അപേക്ഷിച്ച് ഇവയുടെ മുഖം ചെറുതാണ്. ആൻഡീസ് പർവ്വതനിരകളിലുള്ള വനമേഖലകളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. കൃഷിയിടങ്ങളിലും മറ്റും നാശനഷ്ടം വരുത്തുന്നതിനാൽ ഇവ വ്യാപകമായി വേട്ടയാടപ്പെടുന്നു.
ഈ സസ്തനികളിൽ ആൺകരടികൾ 200 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്നു. ആൺകരടികളെ അപേക്ഷിച്ച് പെൺകരടികൾക്ക് പകുതിയോളം മാത്രമേ ഭാരമുള്ളൂ. ഇവയുടെ നീളൻ രോമങ്ങൾ ബ്രൗണും ചുവപ്പും കലർന്ന നിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്നു. പകൽ സമയം അധികവും വിശ്രമിക്കുന്ന ഇവർ രാത്രി സഞ്ചാരക്കാരാണ്. വിത്തുകൾ, പഴങ്ങൾ, പനവർഗ്ഗങ്ങൾ, കരിമ്പ്, തേൻ തുടങ്ങിയവയാണ് കണ്ണാടി കരടികളുടെ ആഹാരം. സസ്യാഹാര പ്രിയരാണെങ്കിലും ഇവ ചിലപ്പോൾ ചെറു ജീവികളെയും ലഭ്യതയനുസരിച്ച് ഭക്ഷിക്കുന്നു. പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചാണ് ഇവ ആശയവിനിമയം നടത്തുന്നത്. ജനുവരി മാർച്ച് മാസങ്ങളിലാണ് കണ്ണാടി കരടികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. കുഞ്ഞുങ്ങൾ ഒരു വർഷത്തോളം അമ്മയുടെ പരിചരണത്തിൽ വസിക്കുന്നു. 25 വയസ്സുവരെയാണ് ഇവയുടെ ശരാശരി ആയുസ്. പുരുഷന്മാർക്ക് 100 മുതൽ 200 കിലോഗ്രാം വരെ ഭാരമുണ്ട്. നീളം 120 മുതൽ 200 സെന്റിമീറ്റർ വരെയുമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗമാണിത്. അതുകൊണ്ട് തന്നെ അവയെ കൊല്ലുന്നത് നിയമവിരുദ്ധമാണ്. സ്ലോത്ത് ബിയർ അഥവാ തേൻ കരടി. ഇന്ത്യയിലെ എല്ലാ വനങ്ങളിലും ഹിമാലയം മുതൽ പാറക്കെട്ടുകൾ നിറഞ്ഞ വനപ്രദേശങ്ങളിലും കാണപ്പെടുന്ന കരടി വർഗമാണ് തേൻ കരടികൾ. ഇവയെ മടിയൻ കരടി എന്നും വിളിക്കാറുണ്ട്. നീളമുള്ള മുഖവും പരുവരുത്ത നീളമുള്ള മുടിയും കുറുകിയ പിൻകാലുകളും ചെറിയ കണ്ണുകളുമൊക്കെയാണ് ഇവയുടേത്. നഖങ്ങൾക്ക് നല്ല വെള്ള നിറമാണ്. വൃത്താകൃതിയിലുള്ള ചെവികളാണ്. ക്രീം നിറമുള്ള മൂക്കാണ് ഇവയ്ക്കുള്ളത്. ശരീരത്തിന്റെ മുഴുവൻ നീളം 140 മുതൽ 170 സെന്റിമീറ്റർ വരെയാണ്. 65 മുതൽ 145 കിലോഗ്രാം വരെ ഭാരമുണ്ട് ഇവയ്ക്ക്. ഇല പൊഴിയും വനങ്ങൾ, കുറ്റിക്കാടുകൾ, പുൽമേടുകൾ ഇവിടെയെല്ലാം വിഹരിക്കാറുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ ഗുഹകളിൽ വിശ്രമിക്കുന്നു. സന്ധ്യയാകുന്നതോടെ ഇവ ഇര തേടാൻ ഇറങ്ങുന്നു. ഈ കരടികൾ മരത്തിൽ കയറാൻ മിടുക്കരാണ്. മരത്തിനു മുകളിൽ നിന്ന് വൻതേനും പനയിൽ കയറി മദ്യവും കുടിക്കാറുണ്ട്. പഴകിയ മാംസവും ഈ മടിയന്മാർ കഴിക്കുന്നു. ആടിയാടി നടക്കുന്ന മടിയൻ കരടി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആക്രമണത്തിന് മുതിർന്നാൽ അപകടകാരിയാണ്. കാഴ്ചക്കുറവുള്ള ഇവർ ഭയന്നാൽ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിന്ന് കടിക്കുകയോ മാന്തുകയോ ചെയ്യാറാണ് പതിവ്. ശരാശരി ആയുസ് 45 വർഷമാണ്. കുഞ്ഞുങ്ങൾ അമ്മയുടെ മുതുകിലേറിയാണ് സഞ്ചരിക്കാറ്. കൂടാതെ ഇവയുടെ നെഞ്ചിൽ യു അല്ലെങ്കിൽ വൈ അടയാളങ്ങൾ കാണാറുണ്ട്. സൺ ബിയർ. 120 മുതൽ 150 സെന്റിമീറ്റർ നീളവും 27 മുതൽ 65 കിലോഗ്രാം ഭാരവുമുള്ള കരടിയുടെ ഏറ്റവും ചെറിയ ഇനമാണ് സൺ ബിയറുകൾ. കറുപ്പും കടും തവിട്ടു നിറത്തിലും ഇവ കാണപ്പെടുന്നു. ഇവയുടെ നെഞ്ചിൽ മഞ്ഞ നിറത്തിലുള്ള ചന്ദ്രക്കല പോലുള്ള മാർക്ക് കാണാൻ സാധിക്കും. ഇവയ്ക്ക് മൂക്കുവരെ നീളുന്ന നീളം കൂടിയ നാവുണ്ടെന്നതും ഒരു പ്രത്യേകതയാണ്. ഇവർ കൂടുകളിൽ നിന്നും കീടങ്ങളെ വേർതിരിച്ചെടുത്ത് ഭക്ഷിക്കുന്നു. ഇവർ മാംസഭുക്കുകളല്ല. ഇവയുടെ ശക്തിയേറിയ നഖങ്ങൾ ഉപയോഗിച്ച് മരങ്ങളുടെ തൊലികൾ ഇളക്കി കീടങ്ങളെ പിടിക്കുന്നു. തെക്ക് കിഴക്കേ ഏഷ്യയിലെ ഉഷ്ണമേഖലാ വനപ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. തേനീച്ചകളെയും തേനും ഭക്ഷിക്കുന്നതിനാൽ ഇവർ തേൻകരടി എന്നും അറിയപ്പെടുന്നു. ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയർ. ഹിമാലയൻ കരടി അഥവാ ടിബറ്റൻ കരടി, മൂൺ ബിയർ എന്നെല്ലാം അറിയപ്പെടുന്ന കരടിയാണ് ഏഷ്യാറ്റിക് ബ്ലാക്ക് ബിയർ. ഹിമാലയം, തെക്കുകിഴക്കൻ ഏഷ്യ, ജപ്പാൻ ഉൾപ്പെടെ കിഴക്കൻ ഏഷ്യയുടെ ഭാഗങ്ങളിലായി കാണപ്പെടുന്ന കരടി കുടുംബത്തിലെ അംഗമാണിവർ. നീളമുള്ള കറുത്ത രോമങ്ങളാണ് ഇവയ്ക്ക്. കൂടാതെ നെഞ്ചിൽ വെളുത്ത പാടുകളും കാണാനാവും. തോളിനും തൊണ്ടയ്ക്കും ചുറ്റുമുള്ള രോമങ്ങൾ വളരെയധികം നീളമുള്ളവയാണ്. ചെവികൾ താരതമ്യേന വലുതാണ്. ഏഷ്യൻ ബ്ലാക്ക് ബിയറുകൾ ചൈന, ഇന്ത്യ, ജപ്പാൻ, ഇറാൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ കണ്ടുവരുന്നു. ഏഷ്യൻ ബ്ലാക്ക് ബിയറുകൾ അമേരിക്കൻ ബ്ലാക്ക് ബിയറുകളെ അപേക്ഷിച്ച് കൂടുതലായി മാംസം ഭക്ഷിക്കുന്നവരാണ്. എന്നിരുന്നാലും പുല്ലുകളും പഴങ്ങളും വിത്തുകളും പ്രാണികളുമെല്ലാം ഇവ അകത്താക്കാറുണ്ട്. കരടികളെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.